പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന NDA കക്ഷികളുടെ യോഗം അവസാനിച്ചു. പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കാൻ യോഗത്തിൽ തീരുമാനമായി. NDAയിലേക്ക് എല്ലാ കക്ഷികളും പിന്തുണ കത്ത് നൽകുമെന്ന് BJP വൃത്തങ്ങൾ അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുമെന്നാണ് വിവരം. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിൽ എത്താനായിട്ടില്ലെങ്കിലും NDAക്ക് ആകെ ലഭിച്ചത് 292 സീറ്റുകളാണ്. 543 അംഗ പാർലമെന്റിൽ 272 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിനായി വേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് NDAയിലേക്ക് തിരികെത്തിയ ബീഹാറി JDU, ആന്ധ്രാപ്രദേശിലെ TDP എന്നിവരുടെ കരുത്തിലാണ് BJP വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത്. അതിനാൽ തന്നെ സർക്കാർ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ കഴിയുന്ന JDU, TDP, പവൻ കല്യാൺ, ജനസേന എന്നിവർക്കായിരുന്നു എല്ലാ കണ്ണുകളും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, JDU നേതാക്കളായ ലല്ലൻ സിംഗ്, സഞ്ജയ് ദണ്ഡ തുടങ്ങിയവർ NDA യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം NDA യോഗം കഴിഞ്ഞ ശേഷം ആദ്യം പുറത്തിറങ്ങിയത് നിതീഷ് കുമാറാണ്. JDUയും നിതീഷ് കുമാറും NDA യോഗത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. കേന്ദ്രമന്ത്രിസഭയിൽ 4 സ്ഥാനങ്ങളാണ് JDU ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബീഹാറിലെ മറ്റൊരു കക്ഷിയായ LJPയും ഒരു മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളുമുണ്ട്. മന്ത്രിസ്ഥാനത്തിനോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവിയാണ് TDPയുടെ ഡിമാൻഡ്. ആന്ധ്രാപ്രദേശിലെ 25 ലോക്സഭാ സീറ്റുകളിൽ 16 TDP വിജയിച്ചപ്പോൾ ബീഹാറിലെ 40 12 JDA വിജയിച്ചു. ഈ കക്ഷികൾ ഒപ്പമില്ലായിരുന്നുവെങ്കിൽ വിധി ചിലപ്പോൾ മറിച്ചായനെ. എന്നാൽ നിലവിൽ NDAക്കൊപ്പം അടിയുറച്ചു നിൽക്കുമെന്നും ഇരു കക്ഷികളും പറഞ്ഞു. രാഷ്ട്രപതിയുടെ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കാൻ മുതിർന്ന NDA നേതാക്കളും എത്തുമെന്നാണ് വിവരം. അതേസമയം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3rd സർക്കാർ ഉടനെ രൂപീകരിക്കുമെന്നും JDU MP സഞ്ജയ് കുമാർ ദണ്ഡ പറഞ്ഞു. എല്ലാ MPമാരുടെയും യോഗം ഉടൻ തന്നെ നടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. June 8 സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാനാണ് NDAയുടെ നീക്കം. ഇതിന്റെ ഭാഗമായി തന്നെ ഇന്ന് രാവിലെ ദ്രൗപദി മുർമുവിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിക്കത്ത് കൈമാറി. മോദിയുടെ രാജി സ്വീകരിച്ച് രാഷ്ട്രപതി അടുത്ത സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ കാവൽ പ്രധാനമന്ത്രിയാകാൻ അദ്ദേഹത്തോടും മന്ത്രിസഭയോടും ആവശ്യപ്പെട്ടു. അതേസമയം തുടർഭരണത്തിലേക്ക് എത്തിയെങ്കിലും പരിതാപകരമാണ് BJPയുടെ നില. ഒറ്റയ്ക്ക് കേവലം ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ 100 സീറ്റുകളധികം ലഭിക്കുമെന്നും NDAക്കും 400 സീറ്റിലധികമാണ് ലക്ഷ്യമിട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഈ കാര്യം പലകുറി ആവർത്തിക്കുകയും ചെയ്തു. 2019 303 സീറ്റാണ് BJPക്ക് ലഭിച്ചത്. ഇത്തവണത് 240 ചുരുങ്ങി. 60 സീറ്റാണ് BJPക്ക് നഷ്ടമായത്. സ്മൃതി ഇറാനി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ തോൽക്കുകയും ചെയ്തു. അതേസമയം മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യ സഖ്യം നേടിയത് 238 സീറ്റുകളാണ്. NDAയിൽ ഏതെങ്കിലും തരത്തിൽ അതൃപ്തരാകുന്ന കക്ഷികളെ ഒപ്പം നിർത്താൻ ഇന്ത്യ മുന്നണി ശ്രമിച്ചെങ്കിലും TDP, JDU എന്നീ കക്ഷികളുടെയും ഇരു മുന്നണികളും ഉൾപ്പെടുത്താത്ത YSR കോൺഗ്രസ്, BJD എന്നിവരെയും ഇന്ത്യ സഖ്യം നോട്ടമിടുന്നുമുണ്ട്.